Namaste. ABC Cargo Pravasikal Parayatte, powered by National Paints, celebrated by Allied Group of Companies, highlighted by Stage UAE, inspired by Celestial Technical Services, Talsamaya Samvathilekka. Everkum Swagatham. Samvathilekka Kadakkunnathinu Munpu, Karipur Vimana Apakadathil, Maranappetta, Nammude Sahodari Sahodaranmarkkum, Kochu Kuttikalkkum, Adaranjali Arppikkunnu, Avarude സന്തപ്ത കുടുംബങ്ങളെ അനുശോചനം അറിയിക്കുന്നു. സംവാദത്തിലേക്ക് കടക്കാം. കോവിഡ് എന്ന രോഗത്തെ മനുഷ്യ സമൂഹം ഉൾക്കൊള്ളുന്നത് ഒരുപോലെയല്ല. ഓരോ വൻകരകളിലും ഓരോ രാജ്യങ്ങളിലും ഈ മഹാമാരി ഉണ്ടാക്കിയ ആഘാതങ്ങൾ വലുതാണെങ്കിലും ക്രമേണ കൊറോണ വൈറസുകളെ പ്രത്യക്ഷത്തിൽ തന്നെ ചെറുത്തു തോൽപ്പിക്കാനുള്ള കരുത്ത് നാം ഇന്ന് ആർജിച്ചിരിക്കുന്നു. മറ്റ് മാർഗങ്ങളില്ലാത്തതുകൊണ്ട് കൊറോണയോടൊപ്പം ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും നാം പരിശീലിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാഗ്രതയും കരുതലുമൊക്കെയായി കൊറോണയെ പ്രതിരോധിക്കുന്നതോടൊപ്പം തന്നെ ജീവിതചക്രം തിരിക്കാനുള്ള ആർജവവും നാം സ്വായത്തമാക്കിയിട്ടുണ്ട്. കൊറോണയുടെ ആക്രമണത്തിന് വിധേയമാകുകയും രോഗത്തിന് കീഴടങ്ങുകയും ചെയ്ത ലക്ഷക്കണക്കിന് ആളുകൾക്കൊപ്പം ഈ വ്യാധിയെ കരുളുറപ്പുകൊണ്ട് അതിജീവിച്ചവരും അതിജീവിക്കുന്നവരും നമുക്ക് ചുറ്റിലുമുണ്ട്. ആ അതിജീവനത്തിൻ്റെ കഥകൾ രോഗബാധിതർക്കും ആശങ്കയിൽ കഴിയുന്നവർക്കും തീർച്ചയായും പ്രതീക്ഷയും പ്രത്യാശയും നൽകും. യു എ യിലെ മലയാളി സമൂഹത്തിൻ്റെ പ്രതിനിധികളായ നാല് വനിതാരത്നങ്ങളാണ് ഇന്നത്തെ സംവാദത്തിൽ അതിഥികളായി എത്തിയിരിക്കുന്നത്. ഇതിൽ രണ്ട് പേർ കോവിഡിനെ ഉൾക്കരുത്തോടെ അതിജീവിച്ചവരാണ്. പരിചയപ്പെടാം. വീട്ടമ്മയായ ദീപ സുനിൽ, എച്ച് ആർ എക്സിക്യൂട്ടീവായ അമ്പിളി അനിൽകുമാർ, സെലിബ്രിറ്റി ഷെഫ് റസീല സുധീർ, സാമൂഹ്യ പ്രവർത്തക പാർവതി സജിത്ത്. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. ദീപ സുനിലിൽ നിന്ന് നമുക്ക് ഈ സംവാദം ആരംഭിക്കാം. ശ്രീമതി ദീപ, മുമ്പെങ്ങും നാം കേൾക്കുകയോ കാണുകയോ അനുഭവിക്കുകയോ ചെയ്യാത്തൊരു രോഗത്തിൻ്റെ പിടിയിലാണിന്ന് ലോകം. ആ രോഗത്തിന് വിധേയമായ ഒരാളാണ് ശ്രീമതി ദീപ. കോവിഡ് 19 പോസിറ്റീവാണെന്ന് തീർച്ചയായും ഞെട്ടലോടെയാണല്ലോ അറിഞ്ഞിരിക്കുക. എന്തായിരുന്നു ആദ്യ പ്രതികരണം? ആദ്യമായി എന്നെ ചർച്ചയിലോട്ട് വിളിച്ചതിന് നന്ദി അറിയിക്കുന്നു. ലോകത്തെ മുഴുവൻ ഭീതിയിൽ ആഴ്ത്തിയിരിക്കുന്ന ഒരു സംഭവമായി COVID-19 ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഈ എനിക്ക് കോവിഡ് ടെസ്റ്റ് നടത്തി പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞപ്പോൾ ആദ്യം സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ടെൻഷൻ തന്നെ എനിക്കും ഉണ്ടായി. പക്ഷെ പിന്നീട് അതിനുശേഷം ഉള്ള ഓരോ സ്റ്റെപ്പുകളും വളരെ വളരെ വേഗത്തിലായിരുന്നു. അതായത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ വിളിച്ച് എൻ്റെ ഒരുപാട് ഈ ഫ്രണ്ട് സുഹൃത്ത് ബന്ധങ്ങളുടെ വില മനസ്സിലാക്കിയതൊക്കെ അപ്പോഴാണ്. ഒരു സുഹൃത്ത് വഴി അവര് ഹോസ്പിറ്റലിൽ അൽറഹബ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതായിരുന്നു. അവരോട് കാര്യം പറയുകയും അവരെ അവിടുത്തെ തന്നെ ഡോക്ടറോട് സംസാരിക്കുകയും ഡോക്ടർ ഉടനെ തന്നെ ഇവിടുത്തെ ഒരു ഡോക്ടറാണെന്ന് ഓർത്തോണം ഉടനെ തന്നെ നമ്മളെ വിളിക്കുകയും അവര് സഡനായിട്ട് തന്നെ അവിടുന്ന് വണ്ടി വിടുകയും ആ വണ്ടിയിൽ നമ്മൾ അൽറഹബ ഹോസ്പിറ്റലിലോട്ട് പോവുകയും ഈ ഒരു രോഗത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാവല്ലോ, നമ്മൾ തനിച്ചാണ് പോകുന്നത്. നമ്മുടെ കൂടെ നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരും തന്നെ ഉണ്ടാകില്ല, ഈ പരിചരിക്കാൻ ഒന്നിനും ഉണ്ടാകില്ല. നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് തനിച്ചാണ് പോയത്. അവിടെ ചെന്നു അവിടുത്തെ ട്രീറ്റ്മെന്റ്, ആ അൽറഹബ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിന്റെ കാര്യം എനിക്ക് എടുത്തു പറയേണ്ടതുണ്ട്. അവിടുത്തെ നേഴ്സുമാരുടെ കെയറിങ് ഡോക്ടേഴ്സിന്റെ പരിചരണം എല്ലാം വളരെ വളരെ നല്ലതായിരുന്നു. എല്ലാം സഡനായിട്ട് തന്നെ അവർ ചെയ്തു. അതിനുശേഷം എനിക്ക് അവിടുത്തെ ഹോസ്പിറ്റൽ സർവീസിന് ശേഷം അവരെന്നെ ഇവിടെ ക്വാറന്റൈനിൽ വിടുക ചെയ്തത്, ഹോട്ടലിലുള്ള ക്വാറന്റൈനിലോട്ട് വിടുക ചെയ്തത്. അവിടെ ചെന്നാലും അവിടെയും നമുക്ക് വളരെ നല്ലൊരു പരിചരണം കിട്ടിയത്. അവിടെ ഒരു ഒരു ടീം ഉണ്ട്, മെഡിക്കൽ ടീം തന്നെ ഉണ്ട്, നേഴ്സുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, എല്ലാവരും. അവിടെ എപ്പോൾ നമ്മൾ വിളിച്ചാലും അവരുടൻ തന്നെ അവിടെ എത്തും, നമ്മുടെ അടുത്തെത്തി എന്താണ് നമുക്ക് കുഴപ്പം, എന്താണ് ഇപ്പം ബുദ്ധിമുട്ട്, ഇതെല്ലാം അറിയുമായിരുന്നു. പക്ഷെ ഈ ഇതെല്ലാം പറയുമ്പോൾ തന്നെ എടുത്തു പറയേണ്ടത് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എടുത്തു പറയേണ്ടത് UAE ഗവൺമെന്റിന്റെ കാര്യമാണ്. UAE ഗവൺമെന്റ് നമുക്ക് വേണ്ടി, അതായത് ഒരു എല്ലാവരെയും, അതായത്
സ്വദേശീയരെന്നോ വിദേശീയരെന്നോ ഒന്നും നോക്കാതെ എല്ലാവരെയും ഒരമ്മ പറ്റ മക്കളായി കൂട്ടപ്പിടിച്ച് നമുക്ക് എല്ലാവർക്കും ഒരേ ട്രീറ്റ്മെന്റ് നൽകി, അവിടുന്ന് ക്വാറന്റൈനും കഴിഞ്ഞ് നമുക്ക് പരിപൂർണ സൗഖ്യമായതിന് ശേഷമാണ് അവർ നമ്മളെ വീട്ടിലോട്ട് അയക്കുന്നത്. അത് നമുക്ക് വേറെ എങ്ങും കിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, അങ്ങനെ ഒരു പരിചരണം നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് നാട്ടിലെ ഗവൺമെന്റിനെ കൂടി പറയേണ്ടതായിട്ട് വരുന്നു. യു എ ഗവൺമെന്റിന്റെ കാര്യം പറയുമ്പോൾ മാത്രം, കാര്യം നാട്ടിലെ കേരള ഗവൺമെന്റ് എന്താണ് കാണിക്കുന്നത്? അവര് കോവിഡ് ഈ ഗൾഫിൽ നിന്ന്, അതായത് വിദേശത്തു നിന്ന് ആര് വന്നാലും, അത് ദുബായിൽ നിന്ന് 10 പേര് വന്നു, അബുദാബിയിൽ നിന്ന് 10 പേര് വന്നു, സൗദിയിൽ നിന്ന് 10 പേര് വന്നു, അവർക്ക് 8 പേർക്ക് കോവിഡ്. ഇത് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ ദിവസവും പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട്. ആ പത്രസമ്മേളനം കേട്ട് 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 നാട്ടില് എല്ലാവരും ആ ഒരു ഭീതിയിലോട്ടായി. അതായത് വിദേശത്തുനിന്ന് വരുന്ന എല്ലാവർക്കും കോവിഡ് എന്നൊരു ചിന്താഗതി വന്നു. ആ ചിന്താഗതി വന്നപ്പോൾ നമ്മളെ ഒരുമാതിരി എന്താ കോവിഡ് കൊണ്ടുവരുന്ന വ്യക്തികളെന്ന് മാത്രമേ അവിടെ ഗൾഫുകാർ അറിയപ്പെടുന്നുള്ളൂ. പക്ഷെ വേറൊരു യു എ ഗവൺമെന്റിന്റെ കാര്യം പറയുവാണെങ്കിൽ, ഇന്ന് വരെ യു എയില് 7 എമിറേറ്റ്സ് ഉണ്ട്, 1200 രാജ്യങ്ങളിലെ ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. ഈ രാജ്യത്തിൽ ഒരാൾക്ക് കോവിഡ്, ഇന്ത്യക്കാരൻ ഒരാൾക്ക് കോവിഡ് അല്ലെ പാകിസ്ഥാൻ കോവിഡ്, ഇങ്ങനെ ഇവിടെ ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. 7 എമിറേറ്റ്സിലും ഒരേ രീതിയിലാണ് ഇവർ കോവിഡ് റിപ്പോർട്ട് തന്നെ തരുന്നത്. ഇതെല്ലാം തന്നെ നമ്മുടെ കേരള ഗവൺമെന്റ് മനസ്സിലാക്കേണ്ടതാണ് ഇതൊക്കെ. പിന്നെ ഇവിടുത്തെ യു എ ഇ ഗവൺമെന്റിനോടുള്ള ഈ ഒരു നന്ദി ഞാൻ എന്നും സ്മരിക്കും. ശ്രീമതി ദീപ, ഈ കോവിഡ് ശാരീരികമായി ഉണ്ടാക്കിയ അവശതകൾ എന്തൊക്കെയായിരുന്നു? മാത്രമല്ല സ്വാഭാവികമായും മാനസികമായി നിരവധി അസ്വസ്ഥതകളും അനുഭവപ്പെടും അല്ലെ, അതുകൂടി ഒന്ന് പറയാമോ? ആദ്യമായി എനിക്കൊരു തലവേദനയാണ് തുടങ്ങിയത്. ആ തലവേദന മാത്രമേ ഉള്ളായിരുന്നു ആദ്യം എനിക്ക്. അപ്പം ഈ തലവേദന മാത്രം വന്നപ്പോ എന്തിന് ഈ കോവിഡ് ടൈമിൽ ഹോസ്പിറ്റലിൽ പോകുന്നു എന്ന് വിചാരിച്ച് 3-4 ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു, തലവേദന മാറട്ടെ എന്ന് കരുതിയിട്ട് മാത്രം വെയിറ്റ് ചെയ്തു. പക്ഷെ അത് മാറിയില്ല. പിന്നെ ഉടനെ ഉടനെ എനിക്ക് മറ്റുള്ള സിംറ്റംസ് എല്ലാം വരുവായിരുന്നു ചെയ്തത്. പിന്നെ എനിക്ക് ടേസ്റ്റ് പോയി, സ്മെല്ല് പോയി, പിന്നെ ഡയറിയ ആയി, പിന്നെ പിന്നെ ലാസ്റ്റ് ബ്രീത്തിങ്ങിന് പ്രശ്നം വന്നു. ബ്രീത്തിങ്ങിന് പ്രശ്നം വന്നപ്പോ സഡൻ ആയിട്ട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. പിന്നെ ആ സമയം എന്ന് പറഞ്ഞാൽ ഒരു അത് ബ്രീത്തിങ്ങിന് പ്രശ്നം വന്നപ്പം നമ്മൾ മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. വീട്ടില് എനിക്ക് എന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്റെ ഹസ്ബൻഡും മോനുമാണ് എനിക്കിവിടെ തന്നിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റലുകാർ ഏറ്റെടുക്കുകയായിരുന്നു. പിന്നെ നമുക്കൊന്നും അതിന്റെ പേര് ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. ഹസ്ബൻഡിനും മകനും കോവിഡ് വന്നോ? പിന്നെ ഇല്ല, അവർക്ക് അസിംപ്റ്റമാറ്റിക് ആയിട്ടാണ് വന്നത്. അവർക്ക് വന്നിരുന്നു, പക്ഷെങ്കില് വേറെ ലക്ഷണങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. വന്നു പോയി എന്ന് മാത്രമേ ഉള്ളായിരുന്നു, അറിഞ്ഞതേ ഇല്ലാരും. അതുകൊണ്ട് അവര് വീട്ടിൽ തന്നെയായിരുന്നു. പക്ഷെ എനിക്ക് ഒരു 40 ഡേയ്സ് എടുക്കേണ്ടി വന്നു എനിക്കിത് നെഗറ്റീവ് ആകാനും ഞാൻ വീട്ടിലെത്താനും. ഞാനൊരു വീട്ടമ്മയെ, ഞാൻ ഈ 40 ദിവസം ഹോസ്പിറ്റലിലും ഹോട്ടൽ ക്വാറന്റൈനിലും എല്ലാം ആയിട്ട് നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കിക്കെ, അപ്പോഴത്തെ ഒരു ബുദ്ധിമുട്ട് ഭയങ്കരമായിരുന്നു. പക്ഷെ നമ്മുടെ സുഹൃത്തുക്കളും എല്ലാവരും വീട്ടിൽ നിന്നും റിലേറ്റീവ്സ് എല്ലാം നല്ലൊരു സപ്പോർട്ട് നമുക്ക് ഉണ്ടായിരുന്നു എപ്പോഴും മാനസികമായിട്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. മരണഭയം ഉണ്ടായിരുന്നോ ഏതെങ്കിലും ഘട്ടത്തിൽ? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല, അങ്ങനെ ഒരു ഭയം വന്നിട്ടില്ല. ശ്രീമതി ദീപ, ഒരു കാര്യം കൂടി, എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് ലഭിച്ചത്? ഈ ചികിത്സ എന്തൊക്കെ മരുന്നുകളാണ് കഴിച്ചത്? അവിടെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് എനിക്ക്, നമുക്ക് സാധാരണ കോവിഡ് പേഷ്യന്റിന് കോവിഡ് ആണെന്ന് അറിയുമ്പോൾ തന്നെ അവരാദ്യം തന്നെ സി ടി സ്കാൻ ചെയ്തു, അത് കഴിഞ്ഞ് ബ്ലഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ എല്ലാ ടെസ്റ്റുകളും അവർ നടത്തി. അത് ഉടനെ തന്നെ ഇത് സി ടി സ്കാൻ ചെയ്ത് അറിഞ്ഞപ്പോൾ തന്നെ അവർ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ടാബ്ലറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മളുടെ എന്ത് സിംറ്റം ആണോ ഉള്ളത് അതനുസരിച്ചുള്ള ടാബ്ലറ്റ് ആയിരുന്നു പിന്നെ അവിടെ തന്നത്. ഓക്കെ, ശ്രീമതി അമ്പിളി, അമ്പിളിയും കോവിഡ് എന്ന മഹാമാരിയെ അതിജീവിച്ച വ്യക്തിയാണ് അല്ലെ? ഞാൻ അറിഞ്ഞത് 1 തവണ അല്ല 2 തവണ വന്നു എന്ന് തോന്നുന്നു അല്ലെ കോവിഡ്? തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. എന്തായിരുന്നു അനുഭവം? ഹലോ, കേൾക്കാമോ? ഞാൻ എന്റെ ചോദ്യം കേൾക്കാമോ? പറയാം, മറുപടി പറയാം. വീട്ടില് ഹസ്ബൻഡിനും വൈഫിനും വന്നു. ശബ്ദം കേൾക്കുന്നില്ല, എന്തോ സാങ്കേതിക പ്രശ്നമുണ്ട് എനിക്ക് തോന്നുന്നു. ആ സ്പീക്കറിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു.
കേൾക്കാം കേൾക്കാം, ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി, ശബ്ദം എനിക്ക് കേൾക്കാൻ വയ്യ. ഒന്നുകൂടെ പറയാമോ? രണ്ട് പ്രാവശ്യം വന്നു എന്നുള്ളതല്ല, വീട്ടിൽ ഞങ്ങൾക്ക് ഹസ്ബൻഡിനും വൈഫിനും കോവിഡ് പോസിറ്റീവ് ആയി, അതാണ് കഥ. വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ ഒരു മകനുണ്ട്, മകള് നാട്ടിൽ പഠിക്കുകയാണ്. മകനും വന്നില്ല, പക്ഷെങ്കിൽ ഹസ്ബൻഡിനും എനിക്കും വന്നു. കോവിഡ് വന്നപ്പോ ഞെട്ടിയോ? കോവിഡ് ഹസ്ബൻഡിന് വന്നപ്പോ ഞെട്ടിയെന്ന് ചോദിച്ചാൽ ചെറുതായി പേടിച്ചു, എങ്കിലും പിന്നീടാണ് സിറ്റുവേഷൻ വഴ്സായി വന്നപ്പോഴാണ് കുറച്ച് ഞങ്ങൾ വളരെയധികം വിഷമത്തിലായത്. പുള്ളിയുടെ സിറ്റുവേഷൻ ഇത്തിരി ക്രിട്ടിക്കലായി പോയി, അതിൽ നിന്നാണ് ഞങ്ങൾ റിക്കവറായി വന്നത്. അമ്പിളി കാരണം കോവിഡിനെ അതിജീവിച്ച ഒരു വ്യക്തിയാണ്. ഈ അതിജീവനത്തിൻ്റെ കഥ പറയുമ്പോൾ ഈ കോവിഡിനെ ഭയക്കുന്ന ഒരുപാട് പേരുണ്ട് ലോകത്തെമ്പാടും, ഒരുപക്ഷെ ഇത് കാണുന്ന മലയാളികൾ. അതുകൊണ്ട് തന്നെ അതിജീവനം എങ്ങനെ ഈ രോഗത്തെ അതിജീവിച്ചു എന്ന് നിങ്ങൾ പറയുന്നത് ഒരുപക്ഷെ മറ്റുള്ളവർക്ക് ആശ്വാസമായി മാറും. ഇതെന്തോ മഹാരോഗമാണ് എന്ന ഒരു ധാരണയിലാണ് പലരും ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്, അമ്പിളിയുടെ അനുഭവങ്ങൾ പങ്കുവെക്കാം. അനുഭവങ്ങൾ വളരെ തീക്ഷ്ണമായ ഒരു കോവിഡ് കാലത്തൂടെയാണ് ഞാൻ കടന്നുപോയത്. പക്ഷെ ഞങ്ങൾ അതിനെ വളരെ ധൈര്യത്തോടുകൂടി അതിജീവിച്ചു. അതിന്റെ കഥയാണ് എനിക്ക് പറയാനുള്ളത്. ഹസ്ബൻഡ് ആദ്യം കോവിഡ് പോസിറ്റീവ് ആയത് ഹസ്ബൻഡാണ്. പുള്ളിയുടെ ഹോസ്പിറ്റലൈസേഷന്റെ 7-ാം ദിവസമാണ് എനിക്ക് കോവിഡിന്റെ സിംപ്റ്റംസ് കണ്ടു തുടങ്ങിയത്. അതിനുശേഷം ഞാനും ഹോസ്പിറ്റലൈസ്ഡായി. അപ്പോൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടിയിരുന്നത്, ഞങ്ങൾക്ക് 14 വയസ്സുള്ള ഒരു മകനുണ്ട്, മകൻ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. അവന് ഞങ്ങൾ രണ്ടുപേരുടെയും ഹോസ്പിറ്റലൈസേഷൻ ടൈമിൽ എന്തെങ്കിലും കോവിഡിന്റെ ലക്ഷണങ്ങൾ വരുമോ, അവനെ ആരും നോക്കും. ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ലല്ലോ. അവർക്ക് മാത്രമായിരുന്നു ഞങ്ങളുടെ എന്റെ ഒരു വിഷമം. പക്ഷെങ്കില് നമുക്കറിയാലോ ഈ സാഹചര്യങ്ങളെല്ലാം നമുക്ക് നേരിട്ടേ പറ്റൂ. അതുകൊണ്ട് ഞാൻ ആ ഒരു സാഹചര്യത്തില് എന്റെ മനോനില നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ സാഹചര്യങ്ങളെ എങ്ങനെ ഞാൻ ഫേസ് ചെയ്യും എന്ന് വിചാരിച്ചപ്പോ ഞാൻ തന്നെ കണ്ടെടുത്ത തീരുമാനങ്ങള്, എനിക്ക് ഇഷ്ടമായ കുറെ കാര്യങ്ങൾ ഞാൻ സ്ഥിരമായി, ഹലോ, സ്ഥിരമായി ഭഗവത്ഗീത സായിച്ചിരുന്നൊക്കെ വായിക്കുന്ന ഒരാളായിരുന്നു. ഞാൻ ഹോസ്പിറ്റലില് അഡ്മിഷന് വേണ്ടി പോകുന്ന സമയം തന്നെ ഇതൊക്കെ എന്റെ കൂടെ കരുതുകയും ഇതൊക്കെ വായിച്ച് എന്റെ മനോനിലയെ ഉയർത്താൻ വേണ്ടി ശ്രമിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഇതൊക്കെ തന്നെയാണ് ഞാൻ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ഈ ഒരു സിറ്റുവേഷനെ നമ്മുടെ പ്രധാനമന്ത്രി മോദിജി പറഞ്ഞതുപോലെ ഈ ഒരു അവസരവും നമ്മളൊരു പോസിറ്റിവിറ്റി കണ്ടെത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെയൊക്കെ ധൈര്യമായി നേരിടാൻ പറ്റും. അതിലുപരി ഞാൻ ഓർത്തു എന്റെ മോൻ ഇവിടെ ഒറ്റയ്ക്ക് എങ്ങനെ ഈ സിറ്റുവേഷനെ ഫേസ് ചെയ്യും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കുട്ടികൾ അതിനൊക്കെ പ്രാപ്തരാണ്. നമ്മൾ അവരെ എന്തിനും ഏതിനും താങ്ങും തണലായി നിൽക്കുമ്പോഴും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവർ ധൈര്യമായി അതിനെ നേരിടുമെന്ന് ഞാൻ എന്റെ അനുഭവത്തിലൂടെ മനസ്സിലാക്കി. പിന്നെ ഹസ്ബൻഡിന്റെ ഹോസ്പിറ്റലൈസേഷൻ കുറച്ച് സിറ്റുവേഷനിലൂടെയാണ് കടന്നുപോയത്. പുള്ളിക്ക് ആസ്മയുടെ കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ടും ശ്വാസം മുട്ടല് മുതലായ കാര്യങ്ങൾ വളരെ വളരെ ക്രിട്ടിക്കലായ ഒരു സിറ്റുവേഷനിൽ കൂടെ തന്നെ പുള്ളി കടന്നുപോയെങ്കിലും ഓൺ ആൻഡ് ഓഫ് ആയി വന്നുകൊണ്ടിരുന്ന ടെമ്പറേച്ചർ കരഞ്ഞു പ്രാർത്ഥിക്കുക മാത്രമായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. പക്ഷെ ആ സിറ്റുവേഷനെയും കരഞ്ഞു പ്രാർത്ഥിക്കേണ്ടി വന്നിരുന്നുവെങ്കിലും ഞാൻ എന്റെ മനോനില കൈവിട്ടിരുന്നില്ല. പുള്ളിയെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നു, ഈ അവസ്ഥയും മാറും, നമുക്ക് നാളെ ഇതൊക്കെ മാറി ഒരു പൂർണ്ണ ആരോഗ്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വരും എന്ന ഉറപ്പ് പുള്ളിക്ക് ഏത് നിമിഷവും ഞാൻ കൊടുത്തുകൊണ്ട് വരും. എന്റെ കോവിഡിന്റെ അവസ്ഥയിൽ നിന്ന് ഞാൻ 7 ദിവസത്തെ ട്രീറ്റ്മെന്റ് ശേഷം പൂർണ്ണ ആരോഗ്യതയായി തിരിച്ചെത്താൻ കഴിഞ്ഞതും എന്റെ ധൈര്യം, അതിന് ഞാൻ വിശ്വസിക്കുന്നത് ദൈവത്തിന്റെ കൃപ, എല്ലാത്തിനോടുമുള്ള ഒരു പോസിറ്റീവ് അപ്രോച്ച്, അത് മാത്രമാണ് എന്നെ ഇന്നും ഈ നിലയിൽ എത്തിച്ചത്, ഞങ്ങൾ തിരിച്ച് അതിജീവനത്തിന്റെ പാതയിലേക്ക് എത്തിച്ചേർന്നത്. ഓക്കെ, അമ്പിളിയിലേക്ക് ഞാൻ വരാം. ശ്രീമതി റസീല സെലിബ്രിറ്റി ഷെഫാണ്, പല ടെലിവിഷൻ ചാനലുകളിലും റസീല പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഈ കോവിഡ് കാലത്തെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിച്ചു? നമസ്കാരം, ഗുഡ് ഈവനിങ് ആൾ. ജനം ടി വി എനിക്ക് ഇങ്ങനെ ഒരു വലിയൊരു വേദി ഒരുക്കി തന്നതിനോടും പിന്നെ അതുപോലെ തന്നെ ഈ ഡിബേറ്റിൽ എന്റെ കൂടെ പങ്കെടുക്കുന്നവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തും. കോവിഡ് എന്ന് പറയുമ്പം ആ ഒരു മഹാമാരി വന്ന് സംഭവിക്കുന്ന ആ സമയത്ത് ഞാൻ വളരെയധികം തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമായിരുന്നു. ഇവന്റ്സ്, ഫുഡ് ഫെസ്റ്റിവല്,
ഫുഡ് ജഡ്ജ്മെന്റ് അങ്ങനെ ഒരുപാട് തിരക്ക്, ബിസി ഷെഡ്യൂൾ. സത്യം പറയുവാണെങ്കിൽ പെട്ടെന്ന് സ്വിച്ച് ഇട്ടതുപോലെ എല്ലാം ഓഫായി. ഞാൻ ആകെ എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു സിറ്റുവേഷൻ. കമ്മിറ്റ് ചെയ്ത ഒരുപാട് പ്രോഗ്രാം, പക്ഷെ ഒരാഴ്ചയോളം ഞാൻ അതിന്റെ ടി വി ന്യൂസും ഒക്കെ വാച്ച് ചെയ്തു, വളരെയധികം ഡെസ്പായിട്ട് പോയി. അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ എന്റെ, ഞാൻ ജഡ്ജ്മെന്റിന് സ്ഥിരമായിട്ട് പ്രോഗ്രാം ചെയ്യുന്ന ആളായതുകൊണ്ട് കുക്കിംഗ് കോമ്പറ്റീഷനിൽ സ്ഥിരം പങ്കെടുക്കുന്ന ഒരുപാട് ലേഡീസിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് എനിക്കുണ്ട്. അവിടെ നിന്നൊക്കെ ലേഡീസുകൾ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് ചോദിച്ചു തുടങ്ങി, എന്താണ് മാഡം ഇനി എന്ത് ചെയ്യും, നമുക്ക് പ്രോഗ്രാം ഒന്നും ഇല്ലല്ലോ, ഞങ്ങൾക്ക് എല്ലാവരും ഭയങ്കര ഡെസ്പാണ്. കാരണം ഒരുപാട് പ്രോഗ്രാം ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അങ്ങനെ അങ്ങനെയാണ് എനിക്ക് ആ ഒരു തോട്ട് ഉണ്ടായത്. പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നത് എന്റെ മാത്രം അതിജീവനത്തിന്റെ കഥയല്ല, ഞാൻ ഉൾപ്പെടുന്ന ഒരു കൂട്ടം ഹോം ഷെഫുകളുടെ കൂട്ടായ്മയുടെ കഥയാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഞാൻ ഇവർക്ക് ഒരു ലീഡറായിട്ട് നിന്നുകൊണ്ട് അവരെ ഒരുമിപ്പിച്ചുകൊണ്ട് ഞാൻ പ്രവർത്തനം തുടങ്ങി. അതിനെനിക്ക് ഐഡിയ ആദ്യം പറഞ്ഞത് എന്റെ ഹസ്ബൻഡാണ്. ഞാൻ 15 വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ലൈഫ് സ്റ്റൈൽ മെത്തേഡ് ഉണ്ട്, അതായത് അലോപ്പതി മെഡിസിൻ ഞാൻ യൂസ് ചെയ്യാറില്ല, പിന്നെ ഒരു ടാബ്ലറ്റും ഞാൻ യൂസ് ചെയ്യില്ല. എന്റെ ആഹാരമാണ് എന്റെ മെഡിസിൻ, എന്റെ ഹോസ്പിറ്റൽ എന്റെ കിച്ചനാണ്, പിന്നെ ഞാൻ തന്നെയാണ് വീട്ടിലെ ഡോക്ടർ. ആ ഒരു കൺസെപ്റ്റ് എന്റെ കൂടെ ഉള്ള എന്റെ കൂടെ ഒരു കൂട്ടായ്മയായിട്ട് എന്റെ കൂടെ ഞാൻ ക്രിയേറ്റ് ചെയ്ത ആ ഗ്രൂപ്പിനകത്തുള്ള എല്ലാ ലേഡീസിനും കൊടുക്കാനാണ് ഞാൻ ശ്രമിച്ചത്. ഞാൻ എപ്പോഴും പറയുമായിരുന്നു, ഈ ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് കൊണ്ടുവന്നാൽ ഇപ്പോഴുള്ള ഡയബറ്റിക്, BP, കൊളസ്ട്രോള് അതൊക്കെ മാറി എനർജറ്റിക് ആയ ഒരു മരുന്നില്ലാത്ത ഒരു സമൂഹത്തെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ എപ്പോഴും എന്റെ വീട്ടിൽ ഹസ്ബൻഡിനോട് പറയുന്നത് പുള്ളിക്കാരൻ ഓർത്തു വെച്ചിട്ട് എന്നെ ആ കറക്റ്റ് സമയത്ത് എന്നെ ഓർമ്മിപ്പിച്ചു. അങ്ങനെ ഞാനത് ഇപ്പോ എനിക്ക് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഞങ്ങളുടെ വേൾഡ് മലയാളി ഹോം ഷെഫ് എന്ന കൂട്ടായ്മയുണ്ട്. പിന്നെ അപ്പൊ അതിൽ നിന്നും പിന്നെ എന്നോട് പറഞ്ഞു, അപ്പൊ എല്ലാവരും ഇവിടെ ഒരുമിച്ച് കിട്ടുന്നില്ല, കാര്യം വാട്സപ്പ് ഓരോ സ്ഥലത്തും അൺലിമിറ്റ് ഉണ്ടല്ലോ. പിന്നെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഞങ്ങൾ തുടങ്ങി, അതില് ഇപ്പൊ 10,000+ മെമ്പേഴ്സ് ഉണ്ട്. ഞങ്ങൾ എല്ലാ ലേഡീസും കൂടി ഒരുമിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ ചെയ്യുന്നത് ലൈഫ് സ്റ്റൈൽ എങ്ങനെ മാറ്റിക്കൊണ്ട് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടൊരു ജീവിത സ്റ്റൈൽ കൊണ്ടുവരാം എന്നുള്ളതാണ്. റെസ്റ്റോറന്റ് സ്റ്റൈലുള്ള ഫുഡ് വീട്ടിൽ ഞങ്ങൾ ഉണ്ടാക്കുന്നു. ആ ഫുഡ് ഉണ്ടാക്കി വീട്ടിൽ വിഷമിച്ചിരിക്കാതെ എല്ലാ ലേഡീസും ആ ഫുഡ് ഉണ്ടാക്കി വാട്സപ്പിലൂടെ അത് പോസ്റ്റ് ചെയ്യുന്നു, അതിൽ ഞങ്ങൾ കമന്റ്സ് പറയുന്നു, അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന സന്തോഷം കോവിഡ് കാലം ഞങ്ങൾ ആസ്വദിക്കുകയായിരുന്നു. സത്യം പറയാ, സോഷ്യൽ മീഡിയയിലൂടെ ലൈവ് കുക്കറി ഷോകളൊക്കെ നടത്തിയോ? എനിക്ക് തോന്നുന്നു പലരും അതിലേക്ക് തിരിഞ്ഞു. കേരളത്തിൽ തന്നെ എടുക്കുകയാണെങ്കിൽ അത് ഈ ഷെഫുമാർ മാത്രമല്ല, അല്ലാത്തവരും കുക്കറി ഷോകളിലേക്കൊക്കെ തിരിഞ്ഞു. അതായത് കൊറോണ ഒരു അവസരമാക്കി എടുക്കുക എന്നാണല്ലോ. അപ്പോൾ പലരും ഈ ഫ്രീ ടൈം അതിനു വേണ്ടി ഉപയോഗിച്ചു. നിങ്ങളെപ്പോലുള്ള ഷെഫുമാരെ മാതൃക ആക്കിക്കൊണ്ട് പലരും ഈ രംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതെ, ഹോം ഷെഫുകൾ എന്ന് പറഞ്ഞാൽ വീട്ടമ്മമാർ. അതിപ്പം വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്ന, റെസ്റ്റോറന്റ് സ്റ്റൈൽ ഫുഡ് ഉണ്ടാക്കുന്ന ലേഡീസും ആകാം ജെന്റ്സും ആകാം, അവരെല്ലാം ഹോം ഷെഫുകളാണ്. കുട്ടികളും ഉണ്ട് അതിനകത്ത്. ഞങ്ങൾ എല്ലാവരും ചേർന്നിട്ട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയും ഞങ്ങൾ എല്ലാവരും ഓൺലൈൻ കോമ്പറ്റീഷൻ കൊണ്ടുവന്നു. ഞാൻ ഇപ്പൊ 3-ാമത്തെ 4-ാമത്തെ കോമ്പറ്റീഷൻ നടക്കാൻ പോവുകയാണ്. കോമ്പറ്റീഷനുള്ള പ്രത്യേകത എന്ന് പറയുമ്പം, കോമ്പറ്റീഷൻ എന്ന് പറയുമ്പം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ കുട്ടികളെ പോലെ നമ്മൾ മുതിർന്നവരെ എനർജറ്റിക് ആവും. അപ്പം അവരെ ആ ഒരു, ഈ കോവിഡ് കാലത്ത് ഞങ്ങൾ ചെയ്തത് അതെല്ലാമാണ്. പിന്നെ ഞാൻ വേറൊരു കാര്യം കൊണ്ടുവന്നു, അതായത് ഈ വീട്ടിലെ ഫുഡ് മാത്രം, ഞങ്ങൾ നല്ല ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരാണല്ലോ, ഫുഡ് മാത്രം കഴിച്ചിരിക്കുമ്പം ഇടയ്ക്ക് ഒരാൾ പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് തടി വെച്ച് തുടങ്ങി ഈ ഫുഡ്. അപ്പൊ ഞാൻ ചിന്തിച്ചു അത് എന്ത് ചെയ്യാം. ഞാൻ ഫേസ്ബുക്കിൽ ഒരു ലൈവ് വർക്ക്ഔട്ട് കൊണ്ടുവന്നു. ആഴ്ചയിൽ 5 ദിവസം ഞങ്ങൾ 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്യും. അപ്പം ജിമ്മില്ല, നടക്കാൻ പോകാൻ പറ്റുന്നില്ല. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങൾക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. അത് അപ്പൊ ഭക്ഷണം കഴിപ്പിക്കുകയും ചെയ്യും, റസീല ഭക്ഷണം കഴിപ്പിക്കുകയും ചെയ്യും. അതോടൊപ്പം തടി വെച്ചാൽ അവരെ എങ്ങനെ മെലിയിക്കാം, അതിന്റെ പരീക്ഷണവും നടത്തി അല്ലേ? അതെ അതെ, കാര്യം നമുക്ക് ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മള് വർക്കൗട്ട് ചെയ്യുന്നത്. അത് മസ്റ്റ് ആണ്. നമ്മൾ 3 നേരം ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഒരു പ്രാവശ്യം
ഡെയിലി 1 അവർ നമ്മൾ എക്സസൈസ് ചെയ്തിരിക്കണം. ദാറ്റ് ഇസ് വെരി മസ്റ്റ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അവരെ കൊണ്ട് എല്ലാരെ കൊണ്ടും ഫസ്റ്റായിട്ട് ആഴ്ചയിൽ 5 ദിവസം ഫ്രൈഡേയും സൺഡേയും ഇല്ല. കാര്യം ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള മലയാളികളും ഞങ്ങൾക്ക് ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ 2 ദിവസം അവധി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നീട് അവർ പറഞ്ഞു, മാഡം സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്, കാരണം ഭർത്താവിനൊക്കെ ശമ്പളം കുറച്ചിട്ടുണ്ട്, ജോലി പോയവരും ഉണ്ട്. അപ്പൊ ഞാൻ ചിന്തിച്ചു എങ്ങനെ കുറച്ച് കാശ് നമുക്ക് വീട്ടിൽ നിന്ന് സമ്പാദിക്കാം. ഇപ്പൊ അതിലാണ് ഞാനിപ്പോ ഉള്ളത്. ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു, എന്റെ ഒരു ബ്രാൻഡ് നെയിം സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം സ്നാക്സും അങ്ങനെ പോലെ അവർക്ക് ചെയ്യാവുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ അവർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി ഞങ്ങളിതേ സെയിൽ ചെയ്യാൻ പോകുന്നു. സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പൊ ഓണം വരുന്നുണ്ട്, ഓണത്തിന്റെ വലിയൊരു കോമ്പറ്റീഷൻ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ഓണം വിടുന്നു എന്നാണ് അതിന്റെ പേര്. അപ്പൊ അതിനെല്ലാ ആശംസകളും. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ റസീല, ഈ കൊറോണ സമ്മാനിച്ച അവധിക്കാലത്ത് പല ഭർത്താക്കന്മാരും അടുക്കളയിൽ കയറാൻ നിർബന്ധിതരായി, ശരിയല്ലേ? അവരുടേതായിട്ടുള്ള പരീക്ഷണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പലരും ഏറ്റെടുത്തു, പങ്കുവച്ചു. കൊറോണ പല മടിയന്മാരായ ഭർത്താക്കന്മാരിലുമുള്ള കുക്കിംഗ് വൈഭവം പുറത്തെടുക്കാനും അവസരം ഒരുക്കി. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അതെ സർ, ഞങ്ങള് ഫേസ്ബുക്ക് ഗ്രൂപ്പ് തുടങ്ങിയപ്പോ അതൊരു മിക്സഡ് ഗ്രൂപ്പായിരുന്നു. മത്സരിച്ചായിരുന്നു ജെന്റ്സുകളുടെ പിക്ചേഴ്സ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അവര് വീട്ടിൽ മത്സരിച്ച് ഫുഡ് ഉണ്ടാക്കുകയും ഞങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് തരികയും ചെയ്തു. അങ്ങനെ അവരും ഒരുപാട് എനർജറ്റിക് ആയി, ഞങ്ങൾ വളരെ ഹാപ്പി ആവുകയും ചെയ്തു. അപ്പൊ കൊറോണ കാരണം അങ്ങനെ ഒരു മാറ്റം അല്ലേ, ഒരു ഒരു വിപ്ലവം ഉണ്ടാക്കാൻ സാധിച്ചു അടുക്കളയിൽ. ഓക്കെ, റസീലയിലേക്ക് ഞാൻ തിരിച്ചു വരാം. പാർവതി, പാർവതി, സാമൂഹ്യ പ്രവർത്തകർ പലരും റിസ്ക് ഏറ്റെടുക്കുകയായിരുന്നു ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ. കോവിഡ് പെട്ടെന്ന് പകരും എന്നറിയാമായിരുന്നിട്ടും സന്നദ്ധ സേവനത്തിൽ നിന്ന് ആരും ഒരു ഇഞ്ച് പിറകോട്ട് പോയില്ല. യു എയിലെ സാമൂഹ്യ സേവനത്തിൻ്റെ കാര്യമാണ് എടുത്തു പറയുന്നത്. കാരണം കഴിഞ്ഞ 3 മാസമായി ഞങ്ങൾ ഈ സംവാദവേദികളിൽ പല സാമൂഹ്യ പ്രവർത്തകരുടെയും അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്, അതിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. എന്നാൽ കേരളത്തിൽ വളരെ വ്യത്യസ്തമായ സമീപനം ആയിരുന്നു. കോവിഡ് പേഷ്യൻസിനെ അകറ്റി നിർത്തി, മാത്രമല്ല ഒരു രണ്ടാം തര പൗരന്മാരെ പോലെയാണ് അവരെ കാണുന്നത്. പ്രത്യേകിച്ച് പ്രവാസ ലോകത്തു നിന്ന് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്തിയവരെ രണ്ടാം കിട പൗരന്മാരാക്കി മാറ്റി. ഒരു സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിൽ ഈ പ്രതിസന്ധി കാലത്തുണ്ടായ അനുഭവങ്ങൾ എന്തായിരുന്നു പാർവതിയുടേത്? ആദ്യം തന്നെ ചോദ്യത്തിലോട്ട് കടക്കുന്ന മുന്നേ ജനം ടി വി ഇങ്ങനെ ഒരു അവസരം ഒഴുക്കി തന്നതിന് വളരെ നന്ദിയുണ്ട്. നമ്മളിപ്പോ ഈ സോഷ്യൽ വർക്ക് ഒരു പ്രൊഫഷണൽ രീതിയിൽ ചെയ്യുമ്പോൾ ഒരു മെയിൻ ഒരു ഏരിയ എന്ന് പറയുന്നത് കൗൺസിലിംഗ് ആണ്. അപ്പൊ കൗൺസിലിംഗിന്റെ അകത്ത് കോവിഡ് ബാധിച്ച് അതിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ പ്രതിനിധികൾ രണ്ടുപേര് നമ്മളോട് സംസാരിച്ചതുപോലെ തന്നെ പോസിറ്റീവായിട്ട് അവരവരുടെ ലൈഫിനെ നല്ല രീതിയിൽ കണ്ടപ്പോൾ കോവിഡ് നെഗറ്റീവ് ആക്കാൻ അവർക്ക് കഴിഞ്ഞു. ആ ഒരു സപ്പോർട്ടാണ് കൗൺസിലിംഗിലൂടെ നമ്മൾ കഴിവതും അവർക്ക് ഇവിടെ ഉള്ള കോവിഡ് പോസിറ്റീവ് ആയ ആൾക്കാർക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്തത്. പിന്നെ കുറെ ആൾക്കാർക്ക് ഇവിടെ എങ്ങനെയാണ് നമ്മളുടെ ഇവിടുത്തെ അതോറിറ്റി ആയിട്ട് ബന്ധപ്പെടേണ്ടത്, എങ്ങനെയാണ് ഞാനത് ടെസ്റ്റിങ്ങിന് പോകേണ്ടത് മുതലായ കാര്യങ്ങൾക്ക് വായിച്ച് ഇംഗ്ലീഷ് വായിച്ചറിയാൻ പറ്റായകയോ അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ട് അവർക്ക് അറിയില്ല എങ്ങനെ അപ്രോച്ച് ചെയ്യണം. അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ തീർച്ചയായിട്ടും അവർക്ക് വേണ്ട ഗൈഡൻസും കാര്യങ്ങളും കൊടുക്കും. വേണ്ട വിളിക്കണ നമ്പർ പറഞ്ഞു കൊടുക്കുക, വിളിക്കുക, കോണ്ടാക്ട് ചെയ്യിപ്പിക്കുക. ഇപ്പോ ദീപയും അമ്പലിയും പറഞ്ഞ പോലെ തന്നെ ശ്വാസം മുട്ട് എന്നൊരു രീതിയിൽ എത്തുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും നമ്മളൊന്ന് വിളിച്ച് ഡി എച്ച് ആയിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യിപ്പിച്ച് കൊടുക്കേണ്ട ഒരു അവസരം വരെ എത്തിയിട്ടുണ്ട്. അപ്പോ ആ ഒരു രീതിയിലാണ് കോവിഡ് റിലേറ്റഡ് കാര്യങ്ങൾ. ഇതിന് ഉപരി ഇപ്പൊ അനിൽജി സൂചിപ്പിച്ച പോലെ തന്നെ കോവിഡിന് കുറെ സൈഡ് ഇഫക്റ്റുകൾ ഉണ്ട്. അതില് പോസിറ്റീവ് ആയിട്ടുള്ള സൈഡാണ് റസീല പറഞ്ഞത്. മറ്റൊരു വശം എന്ന് പറയുന്നതാണ് നെഗറ്റീവ് വരുന്നത്. ഏറ്റവും കൂടുതലുള്ളത് പേടിയാണ്. ആ പേടിയിൽ നിന്നാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നത്. സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്നുള്ളത് സോഷ്യൽ ഡിസ്റ്റൻസിങ് ഫിസിക്കൽ അല്ലാണ്ട് ഇമോഷണൽ ഡിസ്റ്റൻസിങ് ആയി പോയൊരു കാലഘട്ടം ഇവിടെയും ഉണ്ടായിരുന്നു. അത് ക്രമേണ പ്രവാസികൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവുകയും
തിരുത്തവും ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ ഇവിടെ നല്ല രീതിയിൽ അത് അവയർനെസ് കൊടുക്കാൻ പറ്റുമോ, അത് ഉൾക്കൊണ്ട് എംപത്തറ്റിക് ആയിട്ട് ആൾക്കാർക്ക് അതിന് മൂവ് ചെയ്ത് ശരിയാണ് നമ്മൾ ഇമോഷണലി അല്ല അവരെ മാറ്റി നിർത്തേണ്ടത് എന്ന് അവർ തിരിച്ചറിഞ്ഞ് ഫിസിക്കലി മാത്രമുള്ള ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ഇവിടെ ഉള്ള പോസിറ്റീവായ കേസുകളുള്ള ഫാമിലികളെയും ആൾക്കാരെയും അവർ സപ്പോർട്ട് ചെയ്തത്. അപ്പൊ ആ ഒരു കുറവാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ കാണുന്നത്. ആ ഒരു സംഭവം നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്ന് നാട്ടിൽ നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. എത്ര അവയർനെസ് കൊടുത്താലും അല്ലെങ്കിൽ ഇപ്പൊ അനിൽജി പറയുന്ന പോലെ പ്രവാസികളും ആണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിൽ നിന്ന് വന്ന ആൾക്കാരാണെങ്കിലും ഒക്കെ ഫേസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് സെയിം സിറ്റുവേഷൻ ആണ്. അവരെ ആട്ടി ഓടിക്കുക അല്ലെങ്കിൽ എത്ര നാള് ടെസ്റ്റ് കഴിഞ്ഞാലും പിന്നെയും വരുമ്പോ അവരാണ് സ്പ്രെഡ് ചെയ്യിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള അപ്രോച്ച് ഒക്കെ ഉണ്ടാവുന്നുണ്ട്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഏറ്റവും ആദ്യം കൊടുക്കേണ്ടത് അവർക്ക് ഇതിനെ കുറിച്ചുള്ള ഒരു ശരിയായിട്ടുള്ള ഒരു അവയർനെസ്. ആ അവയർനെസ് കൊടുക്കുമ്പോൾ അതിന്റെ സൈഡിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ പ്രായമായവർക്ക് ഈസിലി നമ്മൾ സ്പ്രെഡ് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്, കൊച്ചുകുട്ടികൾക്ക് കൂടുതലാണ് എന്ന് വരുമ്പോൾ അവരുടെ അടുത്ത് അത് പറഞ്ഞ് ഒരു മെഡിക്കൽ ടച്ചോടുകൂടി തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തു, നിങ്ങൾ ഇന്ന ഇന്ന രീതിയിൽ ശ്രദ്ധിച്ചാൽ മതി, അല്ലാതെ പ്രവാസികൾ വന്നു നെഗറ്റീവ് ആയി പിന്നെ പോസിറ്റീവ് ആവില്ല അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഒരാളുടെ അടുത്ത് നിന്ന് സ്പ്രെഡ് ആവുന്നത്. ഇപ്പൊ നാട്ടില് നമുക്കറിയാം ടെസ്റ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ പകുതി കൂടുതൽ ആൾക്കാർക്കും അത് പോസിറ്റീവ് ആവും. അത് ടെസ്റ്റിങ്ങിന് പോവാത്തത് കൊണ്ടാണ് പലരുടെയും കേസുകൾ അറിയാത്തത്. സിംപ്റ്റംസ് ഇല്ലാണ്ട് തന്നെ പോസിറ്റീവ് ആവും എന്നുള്ള കേസ് നമ്മൾ ഇവിടെ നിന്ന് നേരിട്ട് കണ്ടിട്ടുള്ളതാ. അപ്പൊ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ നമ്മൾ ആ ഒരു ഫീൽഡ് നമ്മൾ ശരിക്കും വർക്ക്ഔട്ട് ചെയ്യേണ്ടത് നാട്ടിലൊരു ആവശ്യം. പിന്നെ വരുന്നത് ഇവിടത്തെ വെച്ച് പറയുകയാണെങ്കിൽ എന്റെ എക്സ്പീരിയൻസ്, ജോബ് ഉള്ളവർക്ക് അവർക്ക് വർക്ക് പ്രഷർ, അതുപോലെ പണ്ടും പലർക്കും ജോലി പോകും എന്നിരുന്നാലും മറ്റു സ്ഥലങ്ങളിൽ ജോലിക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ കൊറോണ എന്നൊരു വിഷയം വന്നു, കോവിഡിന്റെ ആ ഒരു പാൻഡമിക് സിറ്റുവേഷൻ വന്നു, 90% കാര്യങ്ങളും ഇവിടെ പയ്യെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്തു. പലരെയും പിരിച്ചു വിടേണ്ട അവസ്ഥ, അല്ലെങ്കിൽ അവരുടെ സാലറി കട്ട് ഡൗൺ ചെയ്യുന്ന അവസ്ഥ, വേറൊരിടത്ത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോ അവർക്ക് വല്ലാതൊരു ടെൻഷനിലോട്ട് ജോബിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് വന്നു, ജോബ് ഇല്ലാതെ ആയി പോകുമോ എന്നുള്ളൊരു ടെൻഷൻ. ഇതിന്റെ അപ്പുറമാണ് വീട്ടമ്മമാര്. വീട്ടമ്മമാരെയാണ് നമ്മൾ ഒരു ഫൈനാൻഷ്യൽ ആയിട്ടാണെങ്കിലും ഇമോഷണൽ ആയിട്ടാണെങ്കിലും എല്ലാം സപ്പോർട്ട് നമ്മൾ വർക്ക് ചെയ്യണ്ടോ ഇല്ലയോ എന്നല്ല, അമ്മമാരുടെ അടുത്ത് അല്ലെങ്കിൽ ആ വീട്ടിലെ ഒരു സ്ത്രീജനത്തിന്റെ അടുത്താണ് നമ്മൾ എല്ലാവരും ഓടിച്ചെന്ന് നിൽക്കുന്നത്. അപ്പൊ ആ ഒരു പോയിന്റിലോട്ട് എത്തുന്ന സമയത്താണ് നമുക്ക് അവര് അവിടെ സോൾവ് ചെയ്യാൻ, ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് ആ ഒരു സ്ത്രീക്ക് അറിയാം. എന്നിരുന്നാൽ ആ സ്ത്രീയുടെ അകത്തുള്ള ഒരു പ്രഷറും ടെൻഷനും അതൊന്ന് തുറന്ന് വെന്റിലേറ്റ് ചെയ്യാനായിട്ടുള്ള സിറ്റുവേഷനും നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടത് ആവശ്യം തന്നെയാണ്. അങ്ങനെയുള്ള കേസുകൾ നമ്മൾ പലതും ഫേസ് ചെയ്തിട്ടുണ്ട്. അതായത് അവരുടെ അടുത്തൊന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ അവർക്ക് സ്വയമായിട്ട് എങ്ങനെയാണ് ഒന്ന് ഫ്രഷ് ആവാൻ പറ്റുക, വെന്റിലേറ്റ് ചെയ്യാൻ പറ്റുക, സ്വന്തമായിട്ടൊന്ന്. ഇപ്പൊ റസീല പറഞ്ഞ പോലെ അവരുടെ ഫീൽഡിലുള്ളത് അങ്ങനെ ചെയ്യാൻ പറ്റിയെങ്കിലും ബാക്കിയുള്ള ആൾക്കാരെ എങ്ങനെ ചെയ്യാൻ പറ്റും, അവരുടെ ഇഷ്ടങ്ങൾ എങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള കുറച്ച് കേസുകൾ അറ്റൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇതൊന്നും കൂടാണ്ട് പിന്നെ ഉള്ളത് കുട്ടികളെ ഓൺലൈൻ എന്ന് പറയുന്ന സംഭവം സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്കൊരു ഇതുണ്ടായിരുന്നു, എങ്ങനെ ഒന്ന് സെറ്റിലാകും, കുട്ടികൾ ഈസിലി അതിലോട്ട് എത്തി. പക്ഷെ കൂടുതൽ നേരം ടാബിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിന്റെ മുമ്പിൽ ഇരിക്കുന്നു, അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊരു ടെൻഷൻ വന്നു. അതും കൂടാണ്ട് അവർക്ക് ട്യൂഷൻ ഉണ്ടെങ്കിൽ ട്യൂഷൻ, എല്ലാ കാര്യവും ഓൺലൈൻ ആകുമ്പോൾ നേരിട്ട് ഒരു ക്ലാസ്സിൽ പോയിരിക്കുമ്പോൾ ആ കുട്ടിക്ക് എഴുതിയെടുക്കാവുന്നത് അല്ലെങ്കിൽ നോട്ട്സ് കളക്ട് ചെയ്യാവുന്ന ഒരു ടൈം പീരീഡ് തന്നെ നമ്മൾ ഓൺലൈനിൽ കൊടുക്കുമ്പോൾ ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് പലപ്പോഴും കുട്ടികൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് എല്ലാവരും എഴുതി തീരാൻ വേണ്ടിയുള്ള സമയം കൊടുക്കാൻ പറ്റില്ല, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ അവര് നല്ലോണം ഫേസ് ചെയ്യും. അതിന്റെ പ്രഷർ ടെൻഷൻ ഒക്കെ കുട്ടികൾക്ക് വളരെയധികം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഓൺലൈനിലാണെങ്കിലും. അപ്പോ അല്ല, ഈ ഓൺലൈൻ സൗകര്യം എല്ലാ കുട്ടികളിലും എത്തിയിട്ടുണ്ടല്ലോ അല്ലെ? കേരളത്തിലേതുപോലുള്ള പ്രശ്നങ്ങളില്ല ഇവിടെ. സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം ഇപ്പോ ഒരു വീട്ടിൽ തന്നെ 3 കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് സ്മാർട്ട് ഫോൺ വാങ്ങുക അല്ലെങ്കിൽ ലാപ്ടോപ്പ് വാങ്ങുക എന്നുള്ളതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അതുപോലുള്ള പ്രശ്നങ്ങൾ യു എയിൽ ഉണ്ടോ? ഗുണകരമായി കണ്ടത്, ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂൾ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ അവിടെ നിന്ന് അവർ ടാബ് ഈ ഓൺലൈൻ സ്റ്റഡിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളിപ്പോ അപ്ലൈ ചെയ്യാണ് നമുക്കൊരു ടാബ് വേണം, അല്ലെങ്കിൽ നമുക്ക് ഡിവൈസ് ഇല്ല പറഞ്ഞാലോ, ഒരേ സമയത്ത് 2 കുട്ടികൾ അറ്റ് എ ടൈം. ആദ്യം എന്ന് പറഞ്ഞാൽ 2 ഷിഫ്റ്റായിട്ടാണ് നടത്തിയിരുന്നത്. എന്നിരുന്നാൽ കൂടെ ആ ഷിഫ്റ്റിൽ തന്നെ 2 ഡിവൈസ് യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നാൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവരവിടെ നിന്ന് ഡിവൈസ് പ്രൊവൈഡ് ചെയ്യും. നമ്മൾ വെക്കേഷൻ ആകുമ്പോൾ അത് റിട്ടേൺ ചെയ്യുക. പിന്നെ ഓൺലൈൻ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അവരുടെ സ്റ്റേറ്റ്മെന്റോടുകൂടി തന്നെ നമുക്കത് പിന്നെയും പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കാനായിട്ടുള്ള ഡിവൈസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ വളരെ ഉപകാരപ്രദമായിരുന്നു സ്കൂൾ മാനേജ്മെന്റ് എടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് കൂടാണ്ട് തന്നെ ഈ പറയുന്ന പോലെ ഇവിടെ അത്രയും ഇന്റർനെറ്റിന്റെ ഇഷ്യൂ അങ്ങനെ അധികം
ഫേസ് ചെയ്യാത്തോണ്ടായിരിക്കാം കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് ഡിവൈസിന്റെ ഒരു കാര്യം സോൾവ് ചെയ്തപ്പോ നല്ല രീതിയിൽ പോയത്. ഇനിയിപ്പോ ഇതൊന്നും കൂടാണ്ട് കോവിഡ് റിലേറ്റഡ് ഒരു രണ്ട് കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളതിൽ ഒന്നെന്ന് പറഞ്ഞാൽ, സൈക്കോളജിക്കലി ഇപ്പൊ പറഞ്ഞു ഓരോ കാറ്റഗറിയിലും എന്തൊക്കെയാണ് പൊതുവെ ഫേസ് ചെയ്തത് അല്ലെങ്കിൽ ഞാൻ അറ്റൻഡ് ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ മെഡിക്കൽ കണ്ടീഷൻ ഉള്ള ആൾക്കാർക്ക് ഇപ്പോ അന്തളി ആണെങ്കിലും ദീപയും പറഞ്ഞ പോലെ കോവിഡ് പോസിറ്റീവ് ആവുന്ന സമയത്ത് അവർക്ക് വളരെ അധികം അതിന്റെ ആ ഒരു ആഘാതം കൂടുക, ആസ്മ കൂടുക, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ഡയബറ്റിക് ആണെങ്കിൽ അത് കൂടുകയൊക്കെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ അവർക്ക് മെഡിസിൻ കഴിക്കാം അല്ലെങ്കിൽ അവിടെ എത്തിച്ചേരാന്ന് അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമോ എന്നുള്ള പേടി ഉണ്ടായിരുന്ന ഒത്തിരി പേര് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് പോസിറ്റീവ് ആയത് കൂടാണ്ട് തന്നെ ഇവിടെ നിന്ന് ഇപ്പൊ നാട്ടില് പോവാൻ വേണ്ടിയിട്ട് ഫിക്സ് ചെയ്ത് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് പേര് പല കാര്യങ്ങളുണ്ട്, പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ ഒരു കല്യാണം ഉറപ്പിച്ച രണ്ടു മൂന്ന് പേരുടെ കേസ് അറ്റൻഡ് ചെയ്യേണ്ടി വന്നു. അവർക്ക് എന്താന്ന് വെച്ചാൽ അവർ ഒരാൾക്ക് നാട്ടില് പോണം, അന്ന് ഇവിടെ ജോലി പോകും ഇപ്പൊ നാട്ടിൽ പോയാൽ. അപ്പൊ കല്യാണം പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റുമോ, അത് ഇവിടെ ജോബ് കളഞ്ഞിട്ട് പോകണോ, മൊത്തം കൺഫ്യൂഷൻ ആയിട്ട് അവർക്ക് ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു രീതിയിലോട്ടൊക്കെ എത്തി. അതുപോലെ നാട്ടിലോട്ട് ഇവിടെ പോസിറ്റീവ് ആയി എന്ന് പറഞ്ഞിട്ട് നാട്ടില് പ്രശ്നമാക്കി, നാട്ടിലെ ആ അവയർനെസ് കുറവ് കൊണ്ടിട്ടാണ് കോവിഡ് പോസിറ്റീവ് ആയ എന്തോ ഭയങ്കര സംഭവമാണ്, ഇനി ആ ആൾക്ക് ആളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ ആയ കേസുകളുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ നോക്കുമ്പോഴും സൈക്കോളജിക്കലി ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഒത്തിരി പേര് ബാച്ചിലേഴ്സ് ആണെങ്കിലും പെണ്ണ് ആണ് എന്നുള്ള ഇതിലല്ലാണ്ട് വളരെയധികം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇതൊന്നും കൂടാണ്ട് സൈക്യാട്രിക് സൈഡ് ആണെങ്കിലും കോവിഡ് വരുമ്പോ അവരെ ട്രീറ്റ്മെന്റിനുള്ള ഒരു സിസ്റ്റം ഇൻ പ്ലേസ് ആവുന്നവരെ കുറച്ച് പാടുപെട്ടിരുന്നു. ബിക്കോസ് അവർക്ക് അവരുടേതായ സ്പെഷ്യൽ ട്രീറ്റ്മെന്റും കാര്യങ്ങളും കൊടുക്കേണ്ടത് കൊണ്ട് തന്നെ ആ ഒരു സമയത്ത് കെയർ ടേക്കേഴ്സ് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം ഗവൺമെന്റ് അതിനൊരു സ്റ്റെപ്പ് എടുത്തതിന് ശേഷം പ്രോപ്പർ ആയിട്ട് പോയി. സോ എല്ലാ ക്രെഡിറ്റും ശരിക്കും ഫസ്റ്റ് പോകേണ്ടത് ഇവിടുത്തെ യു എ ഗവൺമെന്റിന്റെ അടുത്താണ്. തീർച്ചയായും തീർച്ചയായും. പാർവതി, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, അതായത് ഈ വിഷാദ രോഗികളുടെ ഒക്കെ എണ്ണം കൂടിയോ കേരളത്തിൽ? ഒരുപാട് കൂടി കേരളത്തിൽ, കാരണം ഇവിടെ സ്ഥിരമായി നമ്മുടെ ഡിബേറ്റിനും ഒക്കെ വരുന്ന ഡോക്ടർമാർ, പ്രത്യേകിച്ച് സൈക്യാട്രിസ്റ്റുകൾ പറയുന്നത് വിഷാദ രോഗികളുടെ എണ്ണം കൂടി എന്നുള്ളതാണ്. മാത്രമല്ല ദുബായിൽ ഏറ്റവും വലിയ കോടീശ്വരൻ പോലും, മലയാളിയായ കോടീശ്വരൻ പോലും ആത്മഹത്യ ചെയ്യുന്നു അല്ലേ? അപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥ, ഒരുപക്ഷെ കോവിഡ് റിലേറ്റഡ് ആയിരിക്കില്ല, പക്ഷേ എങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ ഒരു സാധാരണക്കാരൻ എങ്ങനെ പിടിച്ചു നിൽക്കും എന്ന ചോദ്യം പ്രസക്തമായിരുന്നല്ലോ. അത്തരത്തിലുള്ള പ്രതിബന്ധങ്ങൾ ഒക്കെ പ്രവാസി മലയാളികൾ, എനിക്ക് തോന്നുന്നു, വലിയൊരളവോളം അവർ വകഞ്ഞു മാറ്റി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും വിഷാദരോഗം പോലുള്ള വിഷയങ്ങൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതായത് ഇപ്പോ അവർക്ക് ജസ്റ്റ് നമ്മളൊന്ന് കേട്ടാ മതി, ചില കേസുകളിൽ അങ്ങനെയാ, അവരൊന്ന് പറയുന്നത് കേൾക്കാൻ അല്ലെങ്കിൽ അവരെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ആരുമില്ല. നാട്ടിലോട്ട് വിളിച്ചാൽ കൂടെ അവർക്ക് കേൾക്കണ്ട, ഇപ്പൊ കോവിഡ് പോസിറ്റീവ് ആയ ഫോണിൽ കൂടി പകരം എന്നുള്ള രീതി പോലെ പെരുമാറി യും വീട്ടുകാരെയും തിരിച്ചറിയാൻ പറ്റിയ സിറ്റുവേഷനുകൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ വന്നു കഴിയുമ്പോൾ ഉറക്കം നഷ്ടപ്പെട്ടിട്ട് ഇപ്പൊ ഞാൻ ഓരോരുത്തർ വർക്ക് ചെയ്യുന്നുണ്ട്, അവർ അപ്പൊ ഞാൻ അറ്റൻഡ് ചെയ്യുന്ന കേസുകളിൽ ഞാൻ പറയും വർക്ക് ചെയ്യുന്ന സമയത്ത് വിളിക്കരുത്, നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അതുപോലെ രാത്രിയിലാവുമ്പോഴും മെസ്സേജ് അയക്കാം. ബിക്കോസ് ഒരു വീട് ഒന്നൊരു ഫാമിലി എന്നുള്ളൊരു സ്ട്രക്ചർ മാറാതിരിക്കാനും എന്റെ പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വിളിക്കുമ്പോൾ സംസാരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഇവര് രാത്രിയിലാണെങ്കിലും ചിലപ്പോൾ ഒരു 10 മണി 10:30 ആകുമ്പോൾ തീരെ ഉറങ്ങാൻ പറ്റണില്ല, ആഴ്ചകളോളം ഉറങ്ങാൻ പറ്റാണ്ടൊക്കെ ഇരുന്നിട്ട് അവസാനം അവർ പറയും, മെസ്സേജ് ഇടും, മാഡം നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്താ. അപ്പൊ നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് ഓക്കെ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയുമ്പോൾ ഇതില് ഒരു 99.9% കേസുകളും അത് പോസിറ്റീവ് ആയ ശേഷം തിരിച്ച് നമ്മളടുത്ത് വന്ന് നമുക്ക് മെസ്സേജ് ഇട്ടോ ഫോൺ ചെയ്തും ഒക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പോക്കെയായി. അത് ആ ഒരു കിട്ടുന്ന ഒരു സന്തോഷം, അത് നമുക്കൊരു സിനിമയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓസ്കാർ അവാർഡ് കിട്ടുന്ന പോലെ നമുക്കൊരു സന്തോഷമാണ്. ബിക്കോസ് അവർക്ക് അത്രയും നാളായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. അത് ഇത് ഒരു സൈഡിലുണ്ട് എന്ന് പറയുമ്പോൾ എനിക്കെന്തോ സൈക്യാട്രിക് ഇഷ്യൂ ഉണ്ടോ എന്നൊരു പേടി. അപ്പൊ ഓക്കെ, ഒന്നില്ലെങ്കിൽ ആൾക്കാർ അത് എക്സാജറേറ്റ് ചെയ്ത് കൊണ്ടുപോകും, അതല്ലെങ്കിൽ തീരെ അവഗണിച്ച് നിനക്ക് എന്താണ് ഒരു കുഴപ്പവും ഇല്ല വെറുതെ പറയാ വട്ടാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കും. അതൊന്നും അല്ലാണ്ട് അവരെ അക്സെപ്റ്റ് ചെയ്ത് അവർക്കൊന്ന് വെന്റിലേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുത്തു കഴിയുമ്പോൾ ഈസി ആയിട്ട് മാറാവുന്ന നിസ്സാരമായ കേസുകൾ കുറെ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഇതുകൂടി ഈ സമയത്ത് ഉണ്ടായിരുന്നു എനിക്ക്. അതെ, സാധാരണ അറിയാലോ നമുക്ക് ചുറ്റിലുമുള്ളവർ എങ്ങനെ എരിതിയിൽ എണ്ണയൊഴിക്കാം എന്ന് നോക്കുന്നവരാണ് അല്ലേ? അവിടെയാണ് നിങ്ങളെപ്പോലുള്ളവരുടെ സാന്ത്വന വാക്കുകൾ, അതിനുണ്ടാകുന്ന ഇഫക്റ്റ് വളരെ വലുതാണ്.